ജിത്തുവിന്റെ മൂന്നര വയസ്സുകാരൻ മകൻ അദ്രിനാഥിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വീട്ടിൽ പോവുകയായിരുന്നു കുടുംബം. ജിത്തു, ഭാര്യ നീതു, മകൻ, നീതുവിന്റെ അച്ഛൻ കണ്ണൻ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പുലർച്ചെ 1:49 എറവിൽ എത്തിയപ്പോൾ ഓട്ടോ വലതുവശത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. തിരികെ ഇടതുവശത്തേക്ക് തന്നെ വാഹനം നീങ്ങിയെങ്കിലും എതിർദിശയിൽ വന്ന ആംബുലൻസുമായി കൂട്ടിയിടിച്ചു. നിമിഷനേരം കൊണ്ട് ജിത്തു മരിച്ചു. മൃതദേഹം റോഡിലേക്ക് തെറിച്ചു വീണു. കുഞ്ഞിനെയും നീതുവിനെയും വണ്ടിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ അല്പസമയമെടുത്തു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓട്ടോറിക്ഷയില് ഒരു സ്ത്രീയെ ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി കിടക്കണ്. അപ്പുറത്തെ സൈഡ് പോയി നോക്കിയപ്പോഴാണ് രണ്ടു പേര് ഒന്നിച്ചു കൂടി ചേർന്ന് കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒരാളാണ്. പക്ഷെ ഒരാള് ആകെ തലയൊക്കെ തകർന്ന് രക്തം വാർന്ന് ഒലിച്ചിട്ട് ആ അവസ്ഥയിൽ കിടക്കുന്നു. പിന്നെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അല്പം ജീവനുണ്ടായിരുന്നു. ആ സ്ത്രീ ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. പിടിച്ച് എടുക്കുമ്പോൾ വേദനിച്ചിട്ട്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. നീതുവും കുഞ്ഞും ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. മാതൃഭൂമി തൃശൂർ.